നമസ്കാരം. ഒരു വാർത്താ വിശകലന വീഡിയോയിലേക്ക് സ്വാഗതം. ധ്രുവിന്റെ വീഡിയോയെ കുറിച്ചിട്ടാണ്. നിങ്ങൾ എല്ലാവരും അത് കണ്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാണാത്ത ആളുകളിലേക്ക് അത് എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ചിട്ട് രണ്ട് വാക്കുകൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ധ്രുവ് അദ്ദേഹത്തിന്റെ തമ്പനിയിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ദ ഡിക്റ്റേറ്റർ, ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, മോഡി ഇടപെടും. ഈ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ അത്തരത്തിൽ ഒരു തമ്പനിയിൽ അത്തരത്തിൽ ഒരു കണ്ടന്റിൽ ഒരു വീഡിയോ ഇറക്കുക എന്ന് പറയുന്നത് ചില്ലറ ധൈര്യം പോരാത്ത ഒരു സംഗതിയാണ്. ഞാനത് അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ്, കറേജിയസ് അറ്റംപ്റ്റ് എന്ന് അതിനെ വാഴ്ത്തിയത് എന്തുകൊണ്ടാണ്? ഇന്നത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ്, മാധ്യമങ്ങൾക്കൊന്നും അത്രയധികം വലിയ സ്വാതന്ത്ര്യമൊന്നുമില്ല. വലിയ രീതിയിൽ മോഡി മീഡിയ ആയിട്ട് മുഖ്യധാര മാധ്യമങ്ങൾ മാറുകയാണ്. സ്തുതി പാടലാണ്, രാവിലെ മുതൽ വൈകിട്ട് വരെ സ്തുതി പാടലാണ്. ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം മാധ്യമങ്ങൾ അവർക്ക് അടിയറവ് വെച്ചിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സ്തുതി പാടലുകൾ, യൂട്യൂബിൽ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന മോഡി സ്തുതികളുള്ള ഇഷ്ടംപോലെ അഡ്വർടൈസ്മെന്റുകൾ, ആകെ മൊത്തം ഒരു ഏകാധിപതി ഭരണത്തിലേക്കാണ് രാജ്യം മുന്നോട്ടേക്ക് പോകുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന ചില സ്ഥിതിവിശേഷമൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ദ ഡിക്റ്റേറ്റർ എന്ന് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ധ്രുവ് ഒരു വീഡിയോ ചെയ്യുന്നത്. ധ്രുവിന്റെ വീഡിയോ കൂടുതലായിട്ട് കാണുന്ന ആളുകൾ ഹിന്ദി സംസാരിക്കുന്ന ആളുകളാണ്. അപ്പോൾ സൗത്തിലേക്ക് വരുമ്പോൾ ആ ഒരു വീഡിയോയുടെ പ്രാധാന്യം അത്രത്തോളം വരില്ല. കാരണം ആ ഒരു വീഡിയോയിൽ പറയുന്ന പല കാര്യങ്ങളെ കുറിച്ചിട്ടും അവേർനെസ് ഉള്ള ആളുകളാണ് നമ്മൾ. എന്നാലും ധ്രുവിന്റെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം നമുക്കുണ്ട്. കാരണം നോൺ ബി ജെ പി സ്റ്റേറ്റുകളായിട്ടുള്ള കേരളം, തമിഴ്നാട്, കർണാടക, പഞ്ചാബ് ഒക്കെ എത്രത്തോളം പ്രശ്നങ്ങളിൽ കൂടെയാണ് കഴിഞ്ഞ നാളുകളിൽ കടന്നുപോയത് എന്ന് നമുക്കറിയാം. അത്തരത്തിൽ ഏകാധിപതി ഭരണത്തിലേക്ക് പോകുന്ന തരത്തിലുള്ള പ്രതീതി ആദ്യം ഫീൽ ചെയ്ത ആളുകളാണ് നമ്മൾ. നോൺ ബി ജെ പി സ്റ്റേറ്റുകളിലേക്ക് ഗവർണേഴ്സിനെ വിടുന്നു, ഗവർണേഴ്സ് അവിടെ അവരുടെ രീതിക്ക് ബില്ലുകൾ പാസ്സാക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, നമ്മളുടെ ഭരണത്തെ പ്രതിസന്ധിയിലാക്കുന്ന പല കാര്യങ്ങൾ ചെയ്യുന്നു. ഇതിനെക്കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഈ ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള അമിത രാജഭക്തിയുള്ള ആളുകൾ, ഹിന്ദുത്വവാദികൾ അതിനെ അടിച്ചമർത്തുന്നു. അവർ പറയുന്നു കേരളത്തിന്റെ ഗവർണർ ആയിരിക്കണം ഇനി വരുന്ന മുഖ്യമന്ത്രി എന്നൊക്കെ ഉള്ളത്, കേന്ദ്രഭരണം വരണമെന്നൊക്കെ അവരിവിടെ കിടന്ന് ഭയങ്കര രീതിയിൽ ഘോരം വാദിക്കുന്നു. ശരിക്കും വളരെ പരിതാപകരമായിട്ടുള്ള രാഷ്ട്രീയ അവസ്ഥ ചില ഏരിയകളിലുണ്ട്. അതുപോലെ ഈ ഹിന്ദുത്വവാദികൾ എന്ന് പറയുന്നത് ശരിക്കും വിഡ്ഢികളെന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്താമെന്ന് പറഞ്ഞാലും ശരിക്കും അവർ ഇരകളാണ്, ഇരകളാണ്, പക്ക ഇരകളാണ്. അത് എല്ലാ ഭക്തരും അങ്ങനെയാണ്, ദൈവഭക്തരും അങ്ങനെയാണ്, ഏകാധിപതി ഭക്തരും അങ്ങനെയാണ്. അവർ ഇരകളാണ്, അവർ വിധേയപ്പെട്ട് താഴെ കിടക്കുന്ന ആളുകളാണ്. അടിമപ്പെട്ട് താഴെ കിടക്കുക എന്ന് പറയുന്ന സമയത്ത് ഞാൻ അതിന് കൂടെ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ തീവ്ര ഹിന്ദുത്വവാദികൾ അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അവരുടെ മുൻപിലേക്ക് നമ്മളൊരു പട്ടിക ഇടയ്ക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ആ പട്ടിക എങ്ങനെയാണ്? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശുദ്ര, അൺടച്ചബിൾസ്, ഇങ്ങനെയാണ് കിടക്കുന്നത്. ഈ അൺടച്ചബിൾസ്, ശുദ്രാസ്, നമ്മൾക്കിടയിൽ ആ ഒരു വേർതിരിവുകളില്ല. പക്ഷേ ഒരു ഹിന്ദു രാഷ്ട്രം വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഒരു പട്ടിക അവരിങ്ങനെ പൊടി തട്ടി അങ്ങോട്ട് എടുക്കും. ഇപ്പോഴും ഉണ്ട്, അങ്ങനെ പൊടി പിടിച്ചിട്ടൊന്നുമില്ല. ഒരു പട്ടിക എപ്പോഴും ആ ഒരു രീതിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്. അങ്ങനെ പൊടി തട്ടി എടുക്കുന്ന സമയത്ത് അതിൻ്റെ താഴെയുള്ള ആളുകൾക്ക് എന്ത് ബെനഫിറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്? യാതൊരു ബെനഫിറ്റ്സും ഉണ്ടാവാൻ സാധ്യതയില്ല. ഹിന്ദു രാഷ്ട്രം വരുന്ന സമയത്ത് ഞങ്ങളെല്ലാവരെയും ഹിന്ദുക്കളായിട്ട് കണക്കാക്കും, അങ്ങനെ ഹിന്ദുക്കൾക്ക് കുറേയധികം ബെനഫിറ്റ്സ് കിട്ടുമെന്ന് ചില ആളുകൾ പറയുന്നു. അങ്ങനെ കണക്കാക്കൂ. അങ്ങനെ കണക്കാക്കുമെന്നുണ്ടെങ്കിൽ ഹിന്ദുയിസത്തിലെ ഹിന്ദു ആചാരങ്ങളിൽ, ആചാര അനുഷ്ഠാനങ്ങളിൽ തുല്യമായിട്ടുള്ള പ്രാതിനിധ്യം വേണ്ടേ? ഇല്ല, അതില്ലല്ലോ. ടോപ്പിൽ നിൽക്കുന്ന ആളുകളാണ് എപ്പോഴും അതിൻ്റെ ആരാധനകൾ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഹിന്ദുയിസം പല രീതിയിൽ പല ജാതികൾക്കിടയിൽ പലതായിട്ടാണ് പലപ്പോഴും ആചാര അനുഷ്ഠാനങ്ങൾ നടത്താറുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു പട്ടികയുടെ താഴെ കിടക്കുന്ന ആളുകൾക്ക് എന്ത് ബെനിഫിറ്റാണ് ഉണ്ടാവുക? ഇല്ല. അപ്പോൾ ചില ആളുകൾ പറയും ഇല്ല അങ്ങനെയല്ല, ഞങ്ങൾ എന്നാലും ഹിന്ദു ആണല്ലോ. ഇവിടെയുള്ള മൈനോറിറ്റി ആയിട്ടുള്ള ക്രിസ്ത്യൻ, മുസ്ലിം അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്കാണ് പ്രശ്നം. അവർക്ക് പ്രശ്നമുണ്ടോ? അവർക്ക് പ്രശ്നമുണ്ട്. അവർക്ക് പൊളിറ്റിക്കലായിട്ടുള്ള പ്രാതിനിധ്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആനുകൂല്യങ്ങൾ, അതിനകത്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരിക ഹിന്ദുവിലെ തന്നെ താഴെ പട്ടികയിൽ കിടക്കുന്ന ആൾക്കാരാണ്. ഈ ക്രിസ്ത്യൻ മൈനോറിറ്റി, മുസ്ലിം മൈനോറിറ്റി എന്നൊക്കെ പറയുന്നത് പ്രബലരായിട്ടുള്ള ന്യൂനപക്ഷങ്ങളാണ്. അവർക്ക് അത്യാവശ്യം ബലമൊക്കെ ഉണ്ട്. അവർക്കെതിരെയുള്ള അടിച്ചമർത്തലുകൾ, ഏതെങ്കിലും തരത്തിലുള്ള വിവേചനങ്ങൾ, മാറ്റി നിർത്തലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ രാജ്യാന്തര തലത്തിലൊക്കെ ശ്രദ്ധിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിന്, ഒരു രാജ്യം എന്നുള്ള നിലയിൽ നിൽക്കുന്ന സമയത്ത് വലിയ കാര്യമായിട്ടുള്ള അടിച്ചമർത്തലൊന്നും ആ ഒരു ഏരിയയിലേക്ക് നടത്താനായിട്ട് പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് പലവിധ രാജ്യങ്ങളുടെ ചില കണക്ഷൻസ് ഒക്കെ വെച്ച് വലിയ കുഴപ്പമില്ലാതെ മാനേജ് ചെയ്യപ്പെട്ടു പോകുന്ന, അങ്ങനെ വികസനത്തിലേക്ക് കുതിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ വേറെ ആരെയും പിണക്കാൻ പറ്റില്ല. അതുകൊണ്ട് വലിയൊരു അളവിൽ ഹിന്ദുരാഷ്ട്ര സ്വപ്നജീവികൾ അതിനെക്കുറിച്ചിട്ട് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മജോറിറ്റി പൊളിറ്റിക്സിലുള്ള മൈനോറിറ്റി ഉണ്ടല്ലോ, ഏറ്റവും താഴെയുള്ള അൺടച്ചബിൾസ്, ശുദ്രർ എന്നൊക്കെ പറയുന്ന ആളുകൾ, അവർ നല്ല രീതിയിൽ പണി വാങ്ങും. കാരണം അവർക്ക് വേണ്ടി സംസാരിക്കാനായിട്ടുള്ള ആളുകളാണ് ഇവിടെയുള്ള പ്രബലരായിട്ടുള്ള ഒരു നേതൃത്വം. അപ്പോൾ അവർ തന്നെ അതിനെ പട്ടികയായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ആളുകളാണ് ഭരിക്കുന്നത്. അതിൻ്റെ താഴേക്കിടയിൽ കിടക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ ആരോട് പോയി പറയാനായിട്ടാണ്? നമ്മൾക്കറിയാവുന്ന, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയുണ്ട്. ഈ പട്ടികയുടെ താഴെ കിടക്കുന്ന ശുദ്രനും അതേപോലെ തന്നെ
അൺടച്ചബിൾസും ഒക്കെ വിചാരിക്കുന്ന ചില ചിന്തകളുണ്ട്. മുകളിലുള്ള ആളുകൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് അപ്രാപ്യമാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടതൊക്കെ തരാം, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരല്ലേ, നിങ്ങൾക്ക് പറ്റുന്ന പരിപാടിയല്ല, ഞങ്ങളുണ്ടല്ലോ ഇവിടെ. ഈ പറയുന്ന ഒരു അപ്രോച്ച്, പറയുന്ന ഒരു അപ്രോച്ചിൻ്റെ പ്രകടമായിട്ടുള്ള ചില രീതികൾ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പോലും വലിയ കാര്യമായിട്ടുള്ള പ്രാതിനിധ്യം ഇവർക്കില്ല, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് അടുപ്പിക്കുന്നില്ല, അവരത് ചിന്തിക്കുന്നില്ല. ഈ പട്ടികയിൽ ശുദ്ധരനും അതേപോലെ തന്നെ അൺടച്ചബിൾ എന്നൊക്കെ അവർ കണക്കാക്കിയിരിക്കുന്ന ആൾക്കാരും ഒരു മജോറിറ്റേറിയൻ പൊളിറ്റിക്സ് വരുന്ന സമയത്ത്, ഹിന്ദുത്വ വരുന്ന സമയത്ത്, ഹിന്ദുരാഷ്ട്രം വരുന്ന സമയത്ത് വലിയ മികച്ച ആനുകൂല്യങ്ങൾ കിട്ടും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഭൂലോക വിഡ്ഢിത്തരാണ്. അതിൽ പരം വലിയ വിഡ്ഢിത്തരം വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പഴമയിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് രാജ്യ നേതൃത്വത്തിൽ നിന്നൊക്കെ ഹിന്ദുത്വവാദികൾ പലപ്പോഴും പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അങ്ങനെ വരുമ്പോഴത്തേനും മറ്റേ സവർണ മേധാവിത്വ പരിപാടികളൊക്കെയാണ്, അതിലും ഗതികെട്ട ജീവിതം വേറെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ധ്രുവ് അദ്ദേഹത്തിന്റെ വീഡിയോ തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ഇവിടെ ഒരു ജനാധിപത്യ സംവിധാനം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യത്തോടെയാണ്. ഉണ്ട് എന്ന് നിഷ്കളങ്കരായിട്ടുള്ള ആളുകളും നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഇലക്ഷനൊക്കെ ഉണ്ടല്ലോ, വോട്ടൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയ ആളുകൾ നേതൃത്വ നിരയിലേക്ക് വരാറുണ്ട്, അപ്പോൾ ഒരു ജനാധിപത്യ സംവിധാനമുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല. റഷ്യയിൽ ഇലക്ഷൻ ഉണ്ട്, നോർത്ത് കൊറിയയിൽ ഇലക്ഷൻ ഉണ്ട്, അതുകൊണ്ട് അവിടെ ഏകാധിപതി ഭരണം അല്ലാതാവുന്നുണ്ടോ? അദ്ദേഹം അതിനുവേണ്ടി ചില പോയിന്റുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ നോർത്ത് കൊറിയയിൽ അല്ലെങ്കിൽ റഷ്യയിൽ ഇലക്ഷൻ ഉണ്ട്, ഇലക്ഷന് വേണ്ടി ആളുകൾ അസൈൻ ചെയ്യാറുണ്ട്, അവിടെ മത്സരിക്കാനായിട്ട് ആളുകൾ നിൽക്കാറുണ്ട്. പക്ഷെ നിൽക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ഏകാധിപതി പറയുന്നത് പോലെ, അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെ വോട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു രാജ്യദ്രോഹിയായിട്ട് മുദ്ര കുത്തപ്പെടും. നിങ്ങൾ ആ ഒരു ഇലക്ഷനിൽ അട്ടിമറി ആരോപിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് കണ്ടെത്തി കഴിഞ്ഞാൽ, നിങ്ങൾ രാജ്യദ്രോഹിയാവും, നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വരുന്ന സമയത്ത് എങ്ങനെയാണ് അവിടെ ഇലക്ഷൻ ഉണ്ട്, ജനാധിപത്യമാണ് എന്ന് പറയാൻ പറ്റുന്നത്? റഷ്യയുടെ കാര്യം പറയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വായിച്ചൊരു സംഗതിയുണ്ട്, റഷ്യയിൽ LGBTQ നിരോധിച്ചു. ഏകാധിപതി ഭരണമാണ്, ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അതിനേക്കാളും വലിയ വിറ്റ്. അവന്മാർക്ക് ഇപ്പോഴും മറ്റേ ഈ പറയുന്ന ലൈംഗികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ചർച്ച മുഴുവൻ. ഇവിടെ ഇലക്ഷൻ നടക്കുകയാണ്, ഇവിടെ മൈനോറിറ്റികളുടെ കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്, അപ്പോഴും അവിടെ മറ്റേ മതപരമായിട്ടുള്ള സംഭവങ്ങളാണ്, അത് വിടുക. അപ്പോൾ ഈ റഷ്യയിൽ അങ്ങനെ ഒരു ഭാഗം ആളുകളെ നിരോധിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ജനാധിപത്യത്തിൻ്റെ രീതിയാണോ? അല്ല, ജനാധിപത്യമുള്ള കുറച്ചെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് അത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകുമോ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇതെല്ലാം ഏകാധിപതി ഭരണത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇവിടെയും ധ്രുവ് അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. MLA ഹോസ് ട്രേഡിങ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള MLAമാരെ വലിയ പണം കൊടുത്ത് BJP അവരുടെ സൈഡിലേക്ക് വലിക്കുന്നു. ഇനിയിപ്പോൾ ആരെങ്കിലും വന്നില്ല എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും രാഷ്ട്രീയ നേതൃത്വത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ BJPയുടെ ക്ഷണം നിരസിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? പിന്നെ അദ്ദേഹത്തിൻ്റെ പിറകെ ED യും CBI യും ഒക്കെ അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ED CBI അങ്ങനെയുള്ള ഏജൻസികളെ വെപ്പണൈസ് ചെയ്തു എന്നും ധ്രുവ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ തുടക്കത്തിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നോൺ BJP സ്റ്റേറ്റുകളുടെ ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുന്നതും അത് പിടിച്ചു വെക്കുന്നതിനെ കുറിച്ചിട്ടും ഒക്കെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റ്, ഇവിടെയുള്ള മുഖ്യധാര മാധ്യമങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കാത്ത ഒരു ഏരിയയാണ്. ശരിക്കും രാജ്യ അതിർത്തിയിൽ വേറൊരു രാജ്യക്കാരോട് പെരുമാറുന്നത് പോലെ, കടന്നുകയറ്റം തടയുന്നത് പോലെയാണ് ഫാർമേഴ്സിനെ ഡൽഹിയിലേക്ക് അടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള വേലുകൾ കെട്ടി അടയ്ക്കുന്നത്. കോൺക്രീറ്റും കമ്പിയും കരണ്ടും കണ്ണീർവാതകവും റബ്ബർ ബുള്ളറ്റും എല്ലാം വെച്ചിട്ട് ശക്തമായിട്ടുള്ള പ്രതിരോധമാണ് ഒരു പ്രതിഷേധത്തിനെതിരെ രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ നാളെ നമ്മളുടെ ഒരു പ്രശ്നമായിട്ട് ഒരു പ്രതിഷേധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിവിടെയുള്ള ഒരു ഏകാധിപതി ഭരണത്തിൻ്റെ ആ ഒരു മാറ്റൊലികളുള്ളൊരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് നേരിടേണ്ടി വരിക. ഇലക്ടർ ബോണ്ടുകളെ കുറിച്ചിട്ടും ഇലക്ഷൻ കമ്മീഷൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഇലക്ഷൻ പ്രചരണത്തെക്കുറിച്ചിട്ടുമൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചതാണ്, അമിത്ഷാ ഒരിക്കൽ പറഞ്ഞു രാഹുൽ ഗാന്ധി നിൽക്കുന്ന വയനാട് ഒരു പാകിസ്ഥാൻ പോലെയാണ് എന്നെങ്ങാണ്ട് ഒരു പരാമർശം നടത്തി. അതൊക്കെ ചട്ടവിരുദ്ധമാണ്. അതേപോലെ മോഡി പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് 2019 മുതൽ തന്നെ പല വേദികളിൽ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ പട്ടാളം അതേപോലെ തന്നെ വീരമൃത്യു പ്രാപിച്ച ജവാന്മാർ, അങ്ങനെയൊന്നും ഇലക്ഷൻ പ്രചാരണത്തിൽ പറയരുത് എന്ന് വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടും ഇതെല്ലാം പ്രചാരണത്തിൽ ഉപയോഗിക്കുന്നു. ഈ 2019 മോഡിയുടെ ഈ ഒരു വീരമൃത്യു പ്രാപിച്ച ജവാന്മാരോടുള്ള സ്നേഹത്തിന് ശേഷം തുടങ്ങിയതാണ് ഹിന്ദുത്വവാദികളുടെ ഈ ഒരു ജവാൻ സ്നേഹം. ഇവിടെ ഏതൊരു സാഹചര്യത്തിലും ജവാന്മാരെ, വീരമൃത്യു പ്രാപിച്ച ജവാന്മാരെ വെച്ചിട്ട് മുതലെടുക്കുന്ന സംഘി നേതൃത്വത്തെ, സംഘികളെ നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം ചട്ടവിരുദ്ധമായിട്ടുള്ള സംഗതികളാണ്. അത്രയധികം കറപ്റ്റായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ജനാധിപത്യ സംവിധാനത്തിലെ നേതൃത്വത്തിലേക്ക് വരുന്ന രീതികൾ എന്നുള്ളത്. ഇതിനെതിരെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ, ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളോ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ പിന്നീട് ED യുടെ നോട്ടീസുകളുടെ ഒരു പ്രളയമായിരിക്കും. പിന്നീട് വേറൊരു ആരോപണം വരുന്നത് മാധ്യമപ്രവർത്തകരുടെ ഒരു അപ്രോച്ചിനെ കുറിച്ചിട്ടാണ്. മാധ്യമങ്ങൾക്ക് ഭീമമായിട്ടുള്ള ഫണ്ടിങ് BJPയുടെ നേതൃത്വങ്ങളിൽ നിന്ന് വരാറുണ്ട്.
അപ്പോൾ അവർ അഡ്വർടൈസിങ്ങിന് വേണ്ടി വലിയ ഫണ്ട് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും മോഡി മീഡിയ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുണ്ട്, സ്തുതി പാടൽ. സ്തുതി പാടലാണ് നമ്മുടെ ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർ രാവിലെ മുതൽ വൈകിട്ട് വരെ ചെയ്യുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ മാധ്യമങ്ങളും മോഡിയുടെ സ്തുതി പാടിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്തിൻ്റെ സൗണ്ട് കേൾക്കാനില്ല, മറ്റുള്ള പ്രതിഷേധങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല, ഒന്നുമില്ല. രാവിലെ മുതൽ വൈകിട്ട് വരെ മോഡി ഉണർത്ത് പാട്ടുകളാണ്. മോഡി കേരളത്തിൽ വരുന്നു, പിന്നെ അതിൻ്റെ പുറകെയാണ്. എത്ര തവണ വരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ റിപ്പീറ്റ് അടിച്ച് പറയുന്നു. ഇതിൻ്റെ കൂടെ തന്നെ വാർത്താ സമ്മേളനത്തെ കുറിച്ചിട്ട് ധ്രുവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. 110 വാർത്താ സമ്മേളനങ്ങൾ മൻമോഹൻ സിംഗിൻ്റെ കാലത്തുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിന് ശേഷം 2014 ശേഷം ഒരു വാർത്താ സമ്മേളനം പോലും പ്രധാനമന്ത്രി പങ്കെടുത്തിട്ട് ഉള്ളത് ഇല്ല. അത്രയധികം പൊതുജനത്തെ ഫേസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചോദ്യങ്ങളെ ഫേസ് ചെയ്യാനായിട്ട് മടിയുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ, സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ പക്ക PR-ഓടെ മാത്രം പോകുന്ന ഒരു ഏകാധിപതി ഭരണത്തിലേക്കും, അത് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ചോദ്യം ചെയ്ത ആളുകൾക്കെതിരെ കാര്യമായിട്ടുള്ള പ്രതികാര നടപടികളിലേക്കും പോകുന്ന ഏകാധിപതി ഭരണ രീതി, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലുള്ള കുറേ ഇതിങ്ങനെ സംഘപരിവാർ കുഴലൂത്ത് മാധ്യമങ്ങളുണ്ടല്ലോ, ഇപ്പോൾ മറുനാടൻ, ABC ഇങ്ങനെയുള്ള ആളുകളുടെ മാധ്യമങ്ങൾ എങ്ങനെയാണ്? ഇത് വാർത്താ മാധ്യമങ്ങളാണോ? അല്ല, വാർത്തകളില്ല. ഒരു കാലത്തൊക്കെ ഇതിനകത്ത് വാർത്തകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, ഇപ്പം വാർത്തകളില്ല. രാവിലെ മുതൽ വൈകിട്ട് വരെ സ്തുതി പാടലാണ്, മോഡി സ്തുതികൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കാൻ വേണ്ടി പിണറായി വിരുദ്ധ ചില കാര്യങ്ങൾ മറുനാടൻ പറയാറ് ABC മലയാളത്തിലും അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഇതുപോലെയുള്ള കുറേയധികം ആളുകൾ അവർ അസൈൻ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ മോഡിക്ക് വിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, BJP വിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇവരുടെ ഭാഗത്തു നിന്ന് ശക്തമായിട്ടുള്ള അമർഷം നമുക്ക് കാണാൻ സാധിക്കും. ഈ കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ CPI കൂടുതൽ സീറ്റുകൾ നേടിയപ്പോൾ മറുനാടൻ എന്താണ് പറഞ്ഞത്? മലയാളികൾ പഠിക്കില്ല, നമ്മളെന്തോ വലിയ മണ്ടന്മാരാണ് എന്നുള്ളൊരു തരത്തിലായിരുന്നു. അപ്പോൾ അതൊരു ആ ഒരു ഏകാധിപതി ആരാധനയിൽ നിന്നിട്ട് വരുന്ന ആ ഒരു റാൻമുളലാണ്. ഈ ഒരു റാൻമുളൽ അധികം കാലം തുടർന്നു കഴിഞ്ഞാൽ നമ്മുടെ ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നത് ഒരു ഓർമ്മയാകുമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ധ്രുവിൻ്റെ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സാധിക്കുന്ന ആളുകളെല്ലാം മുഴുവനായിട്ട് കാണുക, മാക്സിമം ഷെയർ ചെയ്യുക. അത്രമാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ടുള്ളൂ. ഒരു ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ട് ആ ഒരു വീഡിയോയിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനൊരു വീഡിയോ വന്നിട്ടുണ്ട് എന്ന് അറിയിക്കാൻ മാത്രമായിരുന്നു ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം. നന്ദി.